അവിടെ ചെന്നിട്ട് ശാന്തി പറഞ്ഞു, അമ്പലത്തിലെ തിരുവേണി പറഞ്ഞു, ഒരു പൂ ഹോമം കഴിച്ചോട്ടോ പെട്ടെന്ന്, ഇവിടെ വെച്ച് കഴിക്കാം നമുക്ക്, 10,000 തന്നോളൂ. 10,000 പൂവും ശത്രു ഉണ്ടാവും, കഴിച്ചതിൻ്റെ ദോഷം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദൻപുരി. ഇന്ന് ഒരാളെ കണ്ടാൽ, അല്ലെങ്കിൽ ഒരാൾ ജ്യോതിഷം നോക്കാൻ പോയാൽ, അല്ലൊരാൾ അമ്പലത്തിൽ ചെന്നാൽ, അപ്പോൾ തന്നെ ആ നിമിഷം കേൾക്കാവുന്നൊരു വാചകമാണ് ശത്രുദോഷം. ശത്രുപരമായ ദോഷങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ ഉണ്ടാവുന്നു. ശത്രു ഇപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴാൻ ചെന്നാൽ ചിലപ്പോൾ അവിടുത്തെ ശാന്തിക്കാരന്മാർക്ക് കുറച്ച് ജ്യോതിഷമൊക്കെ കാണും. അപ്പോൾ അവർ പറയും തേങ്ങാമുട്ട് ഒക്കെ ഉണ്ടെങ്കിൽ തേങ്ങാമുട്ട്, അയ്യോ ഭയങ്കര ശത്രുബാധ കേട്ടോ, മൊത്ത കുടുംബക്കാർ മുഴുവൻ കൂടോത്രം ചെയ്തേക്കോന്ന് പറയും. ഒരു കുഴപ്പമില്ലാത്ത ബന്ധുക്കൾ മുഴുവൻ തമ്മിൽ അടിച്ച് പിരിഞ്ഞ് അത് ബഹളാക്കും. അല്ലെങ്കിൽ ആ വടക്ക് ഭാഗത്ത് താമസിക്കുന്ന അയലോക്കംകാരൻ കൂടോത്രം ഉണ്ട്, അയൽ അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്ന വടക്ക് ഭാഗത്ത് താമസിക്കുന്നവരുമായിട്ട് വഴക്കായി. ശരിക്കും ശത്രുദോഷം എന്താണ്? ശത്രുദോഷം എന്ന് പറഞ്ഞാൽ ശത്രു ഇവിടെ ആരാണ്? അങ്ങനെ കുറച്ച് ചിന്തകളെക്കുറിച്ച് നമ്മളിതൊന്നും മനസ്സിലാക്കണം. നമ്മളൊരു മനസ്സിലാക്കാതെ ഒരാൾ പറയുന്ന ശത്രുദോഷം ഇല്ലായ്മയൊന്നുമില്ല, പക്ഷെ അതെങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ കാര്യങ്ങൾക്ക് മുഴുവൻ തടസ്സങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ, നമ്മൾ ചെയ്യുന്നതൊന്നും വിജയത്തിലേക്ക് നമുക്ക് എത്തുന്നപ്പെടുന്നില്ല എങ്കിൽ, നമ്മുടെ കുടുംബത്ത് നമ്മുടെ ദുരിതങ്ങളും സങ്കടങ്ങളും നമ്മൾ കുടുംബത്ത് വരുന്നുണ്ടെങ്കിൽ, ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകേണ്ട കുടുംബത്തിൽ പരസ്പര കലഹങ്ങളും പരസ്പര വഴക്കുകളും വരുന്നുണ്ടെങ്കിൽ, അടിക്കടി നമ്മുടെ കുടുംബത്തെ അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അല്ലെ കുടുംബനാഥന് സർവനാശം സംഭവിക്കുന്നുവെങ്കിൽ, അങ്ങനെ നമുക്ക് ഈ വരുന്ന സാധനങ്ങൾ, നമ്മുടെ ഇഷ്ടമൃഗങ്ങൾ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് മരണം സംഭവിക്കുക, അപകടം സംഭവിക്കുക, നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന കാതൽ പഴയ കാലത്തെ വൃക്ഷങ്ങളൊക്കെ നശിക്കുക, ഇടി വെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക, നമ്മുടെ കുടുംബത്ത് അഗ്നിബാധ ഉണ്ടാവുക, ഇടി വെട്ടുമ്പോഴൊക്കെ ലൈനൊക്കെ കത്തിപ്പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, നമ്മുടെ വണ്ടികൾ അപകടമൊന്നും ഉണ്ടായില്ലെന്ന് തട്ട് മുട്ട് കാര്യങ്ങളൊക്കെ ഇതുണ്ടാകുമ്പോൾ, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മോശപ്പെട്ട കാലഘട്ടമാണ്. ആ മോശപ്പെട്ട കാലമാണ്, മോശമായ സമയമാണ് നമുക്ക് നെഗറ്റീവായി നിൽക്കുന്ന എനർജി വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നെഗറ്റീവായി നിൽക്കുന്ന, ഇപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടി ഒന്നോ രണ്ടോ മൂന്നോ അടുപ്പിച്ച് ചെറിയ ചെറിയ പോറലുകൾ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജിയാണ്, പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നമ്മുടെ കുടുംബത്ത് ഇടി വെട്ടുക, അല്ല പറമ്പിൽ ഇടി വെട്ടുക, പറമ്പിലെ മരങ്ങൾ നശിക്കുക, വളർത്തി നമ്മൾ വളരെ സ്നേഹത്തോടെ വളർത്തിയ വളർത്തുമൃഗങ്ങൾക്ക് മരണം സംഭവിക്കുക, കുടുംബത്തിലുള്ളവർക്ക് അസുഖങ്ങൾ സംഭവിക്കുക, ഇതൊക്കെ നെഗറ്റീവ് എനർജിയാണ്. സംശയമൊന്നും വേണ്ട. കിട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക വരുമാനം നിന്ന് പോവുക, പൈസ കിട്ടിക്കഴിഞ്ഞാൽ അധികമായ ചിലവുകൾ വരിക, ഇവിടെയും നെഗറ്റീവ് എനർജി അവർക്ക് വേണം. അപ്പോൾ സങ്കടങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുന്ന, സന്തോഷത്തെ പ്രദാനം ചെയ്യാത്ത ഒരു സംഭവം ഉണ്ടെങ്കിൽ, ആ സംഭവം എപ്പോഴും ശ്രദ്ധിച്ചോളുക, അത് നമുക്ക് വരുന്ന നെഗറ്റിവിറ്റിയാണ്. ഇത് മുഴുവൻ മറ്റൊരാൾ കൂടോത്രം ചെയ്തു, അല്ലെ മറ്റൊരാൾ കർമ്മം ചെയ്തു എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ നിങ്ങൾ ഒരിക്കലും എടുത്ത് ശത്രുസംഹാര പുഷ്പാഞ്ജലിയും ശത്രുസംഹാര പൂജയും നമ്മൾ അമ്പലത്തിൽ പോയി ലക്ഷങ്ങൾ മുടക്കി നടത്തിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ശത്രുസംഹാരവും നടക്കില്ല, ഒരു മോക്ഷവും നടക്കില്ല. ഒക്കെ വെറുതെ പറയണ. സംഹാരം എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാക്കുക. ശത്രുവിനെ സംഹരിക്കുന്നൊരു പുഷ്പാഞ്ജലിയോ ശത്രുവിനെ സംഹരിക്കുന്നൊരു പൂജയോ സനാതനധർമ്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദുരിതത്തെ ഇല്ലാണ്ടാക്കിയല്ല. ശത്രുത നമുക്കെതിരായി നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്ന സംഭവങ്ങളെ അനുകൂലമാക്കാൻ പുഷ്പാഞ്ജലികളുണ്ട്. തൃഷ്ടിപ്പ് പുഷ്പാഞ്ജലി നല്ലതാണ്, മഹാസുദർശന പുഷ്പാഞ്ജലി നല്ലതാണ്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നല്ലതാണ്, ഭദ്രകാളിക്ക് സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നല്ലതാണ്, ഇതൊക്കെ നല്ലതാണ്. അനുകൂലാകാൻ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നല്ലതാണ്, നാരായണ കവചം കൊണ്ട് പുഷ്പാഞ്ജലി വളരെ നല്ലതാണ്, ശിവന് ധാര വളരെ നല്ലതാണ്, ശിവന് കരിക്കഭിഷേകം വളരെ കേമാണ്, കൃഷ്ണനും ശിവനും പാലഭിഷേകം വളരെ കേമാണ്, ഇതൊക്കെ വളരെ ഗംഭീര. ഇത് മുഴുവൻ നമുക്ക് പോസിറ്റീവായ എനർജിയെ നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. നമ്മുടെ നെഗറ്റീവായ എനർജിയെ മാറ്റി പോസിറ്റീവിനെ പ്രദാനം ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു വ്യക്തിയാണ് എന്നൊരു സങ്കല്പത്തിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, ആ വ്യക്തിയെ ഇല്ലാണ്ടാക്കണം എന്ന് സങ്കല്പത്തിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, അതിനുള്ള വഴിപാടുകൾ അതേ സങ്കല്പത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ശത്രുവാണ്. എൻ്റെ അമ്മായിയുടെ മോനുണ്ട് ഭയങ്കര അസൂയയായിരുന്നു. എൻ്റെ ഈശ്വര അമ്മായിയുടെ മോന് ഒന്നും നല്ലത് വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചാൽ അവനവന് തന്നെ ഈ ദോഷം വരും. തഥാസ്തു, പണ്ടത്തെ ഒരു വാക്കാ, നീ എന്താണോ നിരീക്കുന്നത് അത് നിനക്ക് വരട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് മാത്രം നിരീക്കുക.
നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സനാതനധർമ്മമായ സൽചിന്തകളെ നിലനിർത്തിക്കൊണ്ട് സൽവാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ എല്ലാവരെയും ഒരേ രീതിയിൽ കാണുക. ഒരാളോട് നമ്മൾ വഴക്ക് പറയുന്നത് പോലും സ്നേഹമുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരാളെ നമ്മൾ പരിഗണിക്കുന്നതും സ്നേഹമുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരാൾ നല്ല രീതിയിൽ വരാനായിട്ട് നമ്മൾ അവന് പറഞ്ഞു കൊടുക്കുന്നതും അതും സ്നേഹമുണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ആ സ്നേഹത്തെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ വിതയ്ക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല നന്മ. അപ്പം തന്നെ നമുക്ക് പകുതി ദോഷങ്ങളില്ലാണ്ടാവും. നമ്മുടെ മനസ്സിനകത്തെ നെഗറ്റീവായ എനർജിയുടെ നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ ആ കാണുന്ന കാര്യങ്ങൾ നമുക്ക് തിരിച്ച് നെഗറ്റീവായ വന്നു വഴി ഭവിക്കുമ്പോൾ നമ്മൾ നിരീക്കും അത് ശത്രുതയാണ്. അതല്ല, ശത്രുത എന്ന് പറയുന്ന സാധനം നമ്മുടെ നെഗറ്റിവിറ്റി തന്നെയാണ്. ഇപ്പം ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ചില ആൾക്കാർ, ഞാൻ പറയാം, ചില ആൾക്കാരുടെ സംസാരം നമുക്ക് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ പരിപാടിയെല്ലാം നിർത്തി നമുക്ക് തന്നെ ആത്മഹത്യ ചെയ്ത കൊള്ളം തരും. അവരുടെ വായിൽ നിന്ന് പറഞ്ഞ വാക്കുകളുടെ അഹങ്കാരത്തിന് ധ്വനി കേൾക്കുമ്പോൾ അത്ര, അതായത് നമ്മളെപ്പോലെ ഒരു ആചാര്യൻ്റെ അടുത്ത് വന്നാൽ പോലും ചിലരുടെ, കാരണം അത് എന്തുകൊണ്ട് അവരത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളാൽ കിട്ടുന്ന ഒരു ഗുണം അവർക്ക് കിട്ടരുത് എന്ന് അവരുടെ നെഗറ്റീവ് എനർജി തീരുമാനിച്ചിരിക്കുക. അപ്പം എന്ത് ചെയ്യും, അവർ ചിലപ്പോൾ ആ എൻ്റെ ഓഫീസ് റൂമിന് പുറത്തിറങ്ങി ചിലപ്പോൾ നല്ല സംസാരക്കാരായിരിക്കും, പക്ഷെ നമ്മുടെ മുമ്പിൽ നിന്ന് ഇരിക്കുമ്പോൾ ആ നല്ല വസ്തു നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അവരുടെ സംസാരത്തിൽ അഹങ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റേതിൻ്റെ മറ്റേ എന്താ പറയുക ഒരു പ്രത്യേക തരം ജാടയുടെ ധ്വനിയിലൂടെ അവർ സംസാരിക്കത്തുള്ളൂ. കാരണം അങ്ങനെ സംസാരിച്ചാൽ സംസാരിക്കുമ്പോഴാണ് ഭാവിയിൽ കിട്ടുന്ന ഗുണങ്ങളെ അവർക്കില്ലാതാവുള്ളൂ. അല്ലെങ്കിൽ ഓരോ സംസാരം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന എന്താണോ അവർ ചിന്തിച്ച എന്താണോ എന്ന് മനസ്സിലാക്കാതെ അവരോട് നമ്മൾ തർക്കിക്കുമ്പോഴും നമുക്ക് കിട്ടേണ്ടതായ സാധനം കിട്ടാതെ വരണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുള്ളൂ. ആദ്യം ഏറ്റവും നല്ല വ്യക്തിയായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ശ്രവണക്കാരനാവുക. നല്ല ശ്രവണക്കാർ, നല്ല കേൾവിക്കാരനായി കഴിഞ്ഞാൽ എന്താ അവർ പറയുന്നതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കി നമുക്കതനുസരിച്ച് ജീവിക്കാൻ പറ്റും. അപ്പോൾ അതും ഈ പറയണ പോലെ നെഗറ്റീവ് എനർജി. നമ്മൾ എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോഴേ ഇപ്പോൾ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുക, കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അമ്മ എന്തായി പറയണതെന്ന് പറഞ്ഞ് ചൂടാവും. അത് അവൻ്റെ കഷ്ടകാലമാണ്, അമ്മയോട് എതിർക്കുന്ന അവനാ നല്ലത് കേൾക്കാനുള്ള കഷ്ടകാലക്കുറവാണ്. അത് നെഗറ്റീവ് എനർജിയാണ്. അത് പുറത്തുനിന്നുള്ള ശത്രുദോഷമല്ല, അവൻ്റെ മനസ്സിൽ കിടക്കുന്ന അഹങ്കാരം എന്ന് പറഞ്ഞ ശത്രുദോഷമാണ്. ഞാൻ പറഞ്ഞാൽ സാർ, അല്ലെങ്കിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അച്ഛനോടും അമ്മയോടും പറയുക, അധ്യാപനോട് എതിർക്കുക, ആചാര്യന്മാരോട് എതിർക്കുക. ഇവരൊക്കെ ചെയ്യണ വെച്ചാൽ നെഗറ്റീവ് ചെയ്തേ പറ്റൂ, എന്നാലേ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ക്ഷേത്രങ്ങളിൽ പോലും സംഭവിക്കാറുണ്ട്. കാരണം എത്രയോ ക്ഷേത്രങ്ങൾ വിവാദമായ കേസുകളിൽ കിടപ്പുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിലുണ്ടാകുന്ന കഷ്ടകാലം മാറുന്നേടം വരെ ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ വരും. കാരണം ആ ദേവൻ്റെ കഷ്ടകാലമുണ്ട്, പിന്നെ ആ പരിസരത്ത് ഉള്ള നാട്ടുകാരുടെ കഷ്ടകാലമുണ്ട്. ആ നാട്ടുകാർക്ക് കുറേ ദുരിതം അനുഭവിക്കണം. ആ ദുരിതം അനുഭവിക്കണം എന്ത് ചെയ്യും, ആ ക്ഷേത്രത്തിലെ ഭഗവതിയെ ബന്ദിയാക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ ഭഗവതി അല്ലെ ഭഗവാനെ ബന്ദിയാക്കും. ഈ ഭഗവാന്റെയും ഭഗവതിയുടെയും പേരിൽ അവർ തർക്കിക്കും. ഇപ്പം ശ്രദ്ധിച്ചു നോക്കാറിയാം, പല ക്ഷേത്രങ്ങളും എടുക്കുമ്പോൾ ക്ഷേത്രത്തിൽ രണ്ട് കൂട്ടർ കാണും. കുറച്ച് അനുകൂലിക്കുന്നവരും കാണും, കുറച്ച് പ്രതികൂലിക്കുന്നവരും കാണും. ഈ പ്രതികൂലിക്കുന്നവർ ഒരു കാരണവുമില്ല, ചുമ്മാ പറയണതാ. അവർക്കൊരു കാര്യമില്ല, അവർക്ക് കുടുംബത്തേക്കൊന്നൊരു ഗുണമില്ല, പക്ഷേ എതിർക്കും. എന്തിനാ, അവൻ്റെ കുടുംബം ദോഷം വന്നു. ആരെ എതിർക്കുമ്പോഴാണ്, ഈശ്വരനെ എടുക്കുമ്പോൾ, അമ്പലത്തെ എതിർക്കുമ്പോൾ. ഈ അമ്പലത്തിൽ ഇരിക്കുന്ന പ്രതിഷ്ഠയ്ക്ക്, അമ്പലത്തിൽ ഇരിക്കുന്ന ഈശ്വരന്, അമ്പലത്തിൽ ഇരിക്കുന്ന ഭഗവാന് ഏതാ ഇഷ്ടം എന്ന് ഇവർക്കറിയാവോ, ഈ നാട്ടിൽ നിൽക്കുന്നവർക്കറിയാവോ? എന്നിട്ട് അമ്പലത്തിൽ നടക്കേണ്ട സൽക്കർമ്മങ്ങളെ അമ്പലം എപ്രകാരമാണോ ആചരിക്കേണ്ടത്, അമ്പലം എപ്രകാരമൊക്കെയാണോ കൊണ്ടു നടക്കേണ്ടത്, അമ്പലത്തിലെ ആരാധന എപ്രകാരമാണോ അത് അറിയാവുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്ന ആ, ചിലപ്പോൾ ബ്രാഹ്മണരാവാം, ചിലപ്പോൾ പൂജാരിമാരാവാം, ചിലപ്പോൾ നല്ല നല്ല കമ്മിറ്റിക്കാരാവാം, അവരെ എതിർത്ത് മറ്റേ ഗ്രൂപ്പ് തോറ്റിക്കുക. എന്നിട്ട് എന്താണ്ടാവണേ, ആ ദേവശാപം ഇവൻ്റെ കുടുംബത്ത് മേടിക്കുമ്പോഴേ ഇവന് കഷ്ടകാലം വരുള്ളൂ. ഈ ദേവശാപം മേടിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എപ്പോഴും അല്ല, ഒത്തിരി അമ്പലങ്ങളിൽ കോടതി കേസുകൾ കിടപ്പുണ്ട്. ഈ കേസ് നടത്തുന്ന ഒരാൾക്ക് പോലും അവനവൻ്റെ കുടുംബത്തിലെ ക്ഷേത്രമല്ല, അവനവൻ്റെ കുടുംബത്തിലെ കാര്യമല്ല, എന്നിട്ടും എതിർത്ത് ചെയ്ത് മേടിപ്പിക്കണം. എന്തിനാ, ആ ചിലപ്പോൾ ആ ദേവനെതിരായിരിക്കും ഈ കേസിന് പോകണവർ. അത് മേടിച്ചിട്ട് ഈ കുടുംബം നശിക്കണം, പരമ്പര നശിക്കണം. ഇപ്പം ഞാൻ കേമനാണ്, കേമായ വണ്ടിയെ സഞ്ചരിക്കണം, ഖദറിൻ്റെ ഷർട്ട് ഇട്ടുണ്ട്, എൻ്റെ കഴുത്ത് 50 പവൻ്റെ മാലയുണ്ട്, ഞാൻ കേമനാണെന്ന് ധരിക്കും. പക്ഷേ നാളെ എന്താ സംഭവിക്കുന്നതിന് അവന് പോലും എതിർപ്പില്ല. അതാണ് ശത്രുദോഷം, അതാണ് നെഗറ്റീവ് എനർജി. നമ്മുടെ ചിന്തകളാണ്, ഞാനാണ് ശരി എന്നുള്ള ചിന്ത, ഞാനാണ് റൈറ്റ് എന്നുള്ള ചിന്ത, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഞാൻ പറയുന്നത് ശരിയാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് ശരിയാണ് എന്നും പറഞ്ഞ് തർക്ക മനോഭാവത്തിലൂടെ ഒരാളോട് ഇടപെടുമ്പോൾ ആ സാധനം അത് യഥാർത്ഥ വിഷയത്തെ കുറിച്ച് അറിയാൻ പോലും ശ്രമിക്കാതെ ചെയ്യുമ്പോൾ
അത് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ദുരിതങ്ങളായി മാറണം. കുറേ ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്. നമ്മളൊരു ആചരണം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം, ഞാൻ അങ്ങനെ ചെയ്യും, ആർക്കു വേണ്ടി, നമുക്ക് വേണ്ടി ചെയ്യണം. അപ്പം അതുകൊണ്ട് ശത്രുദോഷം എന്ന് പറഞ്ഞ പേരിൽ നിങ്ങൾ കഴിക്കുന്ന വഴിപാടിൻ്റെ കർമ്മങ്ങളൊന്നും അല്ല വേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് തോന്നുവാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, സങ്കടങ്ങളുണ്ട്, വിഷമതകളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ കുട്ടിക്ക് നെഗറ്റീവായി ഇങ്ങനെയുള്ള ഈ തർക്കോത്തരം പറയുന്ന സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അവനെ അടുപ്പിച്ചൊരു 41 ദിവസം അമ്പലത്തിലും കൊട്ടേക്കണം. തൊഴുതാ മതി, വെറുതെ തൊഴുതാ മതി, ഒരു കഷ്ണം പൂവുമായി അമ്മ നടക്കെ വെച്ചിട്ട് അവൻ തൊഴുതാ മതി, അവൻ്റെ നെഗറ്റീവ് മാറ്റി അവൻ പോസിറ്റീവാവും, അവൻ്റെ ദോഷവും മാറും. അമ്പലത്തിൽ എന്നിട്ട് അമ്പലത്തിൽ പോയത് കൊണ്ട് ശത്രുദോഷം മാറും, അമ്പലത്തിൽ പോകുമ്പോൾ അവൻ്റെ നെഗറ്റീവ് മാറി അവൻ്റെ പോസിറ്റീവിലേക്ക്. നിങ്ങൾ പോയി തൊഴുതോളൂ, ഇതൊന്നും വേണ്ട, വൈകുന്നേരം അരമണിക്കൂർ നാമശിവായി ചോദിച്ചോളൂ മതി, ആഴ്ച 3 ദിവസം. അപ്പോൾ ശത്രുക്കളുടെ പുറകെ നിങ്ങളുടെ മനസ്സുകൾ സഞ്ചരിക്കരുത്. ശത്രുക്കൾ അത് ചെയ്യും എന്ന് പറഞ്ഞ് സഞ്ചരിക്കരുത്. ശത്രുക്കൾ അത് ചെയ്തു എന്നും പറഞ്ഞ് സഞ്ചരിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടേ യഥാർത്ഥ ഭക്തം ചെയ്യേണ്ടേ, യഥാർത്ഥ വ്യക്തി ചെയ്യേണ്ടേ, സമാധാനപരമായി നിൽക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഈശ്വരനും നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ പരമ്പര രക്ഷിക്കുന്ന ആഴ്ചകളെ സമാധാനപരമായ പ്രാർത്ഥനയുണ്ടെങ്കിൽ അവിടെ പിന്നെ വേറെ ഒന്നിന് സ്പേസ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം അവിടെ ചെന്നിട്ട് ശാന്തി പറഞ്ഞു, അമ്പലത്തിലെ തിരുവേണി പറഞ്ഞു, ഒരു പൂ ഹോമം കഴിച്ചു കേട്ടോ പെട്ടെന്ന്, ഇവിടെ വെച്ച് കഴിക്കാം നമുക്ക്, 10,000 തന്നോളൂ. 10,000 പോവും, ശത്രു ഉണ്ടാവും, കഴിച്ചതിൻ്റെ ദോഷം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇതൊന്നും വലിയ കാര്യമില്ല, കാരണം ഇതൊന്നും നമുക്ക് അവിടെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആ ഭഗവാനേക്കാൾ വലുതല്ല ഭഗവാന്റെ അമ്പലത്തിൽ പൂജ കഴിക്കണ പൂജാരി, ഭഗവാനേക്കാൾ വലുതല്ല അവിടുത്തെ കമ്മിറ്റിക്കാർ. കാരണം ഈ മാള അപ്പുറം ഒരു അമ്പലത്തിൽ കഴിഞ്ഞ ദിവസം 10 ലിറ്റർ പാൽ അഭിഷേകത്തിന് കൊടുത്തപ്പം എനിക്ക് അഭിഷേകം ചെയ്യാൻ താല്പര്യമില്ല, പറ്റില്ല എന്ന് തിരുമേനി പറയുക. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു ഭക്തൻ സമർപ്പിച്ച പാലിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ പറയും എനിക്ക് ചിരി വന്നു. അങ്ങനെയല്ല, നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലുത് ഭഗവാനാണ്. ആ ഭഗവാൻ കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവരും ഉള്ളൂ. ഈശ്വരനാണ് പ്രഥമ പരിഗണന. സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ സനാതനധർമ്മത്തിൽ നിൽക്കുന്ന മഹത്തരമായി നിൽക്കുന്ന ഈശ്വരന്മാരുടെ പുറകിൽ സഞ്ചരിച്ചാൽ വേറൊന്നും നിങ്ങൾ തിരിച്ചു നോക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് നന്മയുടെ പാഠം കിട്ടും, നന്മയുടെ അനുഗ്രഹം കിട്ടും, ശ്രേയസ്കരമായ ജീവിതം കിട്ടും, സന്തോഷകരമായ കുടുംബം കിട്ടും. നിങ്ങളിലൊരാൾക്ക് കഷ്ടത വരുന്നുണ്ടെങ്കിൽ, നിങ്ങളിലാരും തിരിഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സനാതനധർമ്മം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ചെയ്തതെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഫലം നമുക്ക് കുറവുകളുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ വലിയവരാവുന്നത്. നമ്മുടെ ഈശ്വരാംശം നമ്മുടെ കുടുംബത്ത് കുറഞ്ഞിട്ടാണ് നമുക്ക് കഷ്ടകാലം വരണേ എന്ന് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ ആ കഷ്ടകാലം മാറാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ കിട്ടുന്നതാണ് ഏറ്റവും വലിയ സ്വർഗീയമായ സുഖം. അതിൻ്റെ മറ്റൊരാൾ വ്യക്തി ചെയ്തതിൻ്റെ ദുരിതമാണെന്നും പറഞ്ഞ് നമ്മൾ പോകുമ്പോഴാണ് അധപ്പതിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ ബുദ്ധികളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വിഷനും നമ്മുടെ വ്യൂവും നമ്മുടെ ആറ്റിറ്റ്യൂഡും അതുതന്നെയാണ് നമ്മുടെ ശത്രു. ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ നെഗറ്റീവിലേക്ക് തിരിഞ്ഞു നോക്കുന്നതാണ് നമ്മുടെ ശത്രുക്കൾ. വൃത്തിയായ നാമജവും വൃത്തിയായ അമ്പല ദർശനവും ഉള്ളതാണ് ഏറ്റവും മഹത്തരം, ഏറ്റവും ഭംഗി, ഏറ്റവും സനാതനം. അതിലേക്ക് പോവുക. നമസ്കാരം.